നമ്മളിപ്പോൾ കോയമ്പത്തൂർ കൊടീസിയിലാണ് അഗ്രി ഇൻഡെക്സ് എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു തരാം. രാജ്യത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ അഗ്രികൾച്ചറൽ മെഷീനറീസ് അതുപോലത്തെ ടെക്നോളജീസ് ഈ വക കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് മെഷീൻസ് കാണാം, അതിൻ്റെ വില വിവരങ്ങൾ നമുക്കറിയാം, ഒരുപാട് പുതിയ ടെക്നോളജീസ് അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ വിശദമായ വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഇവിടെ ഈ പരിപാടി ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പരിപാടി ചിലപ്പോൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവുക. ഇവിടെ ഈ വീഡിയോ കണ്ട് ആൾ വന്ന് സാധനം വാങ്ങിക്കുക എന്നുള്ളതല്ല ഈ ഒരു പരിപാടി കൊണ്ട് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അവരുടെ ബ്രാൻഡിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ലക്ഷക്കണക്കിന് ആളുകൾ നേരിട്ട് വരുന്ന അവരുടെ പ്രോഡക്റ്റ് കാണുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നു, പിന്നീട് അവർക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിച്ച റേഞ്ചിലുള്ള, അതായത് വില റേഞ്ചിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി ഏതാണോ ആ കമ്പനിയെ കോൺടാക്ട് ചെയ്ത് അവിടെ നിന്ന് സാധനം വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പരിപാടി ഓൾറെഡി കഴിഞ്ഞു പോയില്ലെന്ന് വിചാരിക്കേണ്ട, കഴിഞ്ഞു പോയാലും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനങ്ങളെ ഇത്തരം പ്രോഡക്റ്റുകൾ ഉണ്ടെന്ന് അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഡീലർഷിപ്പ് ഓപ്ഷൻസ് അതുപോലെ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ വീഡിയോയിലും അതിൻ്റെ കമ്പനിയുടെ നമ്പറും ഡീറ്റെയിൽസും വെബ്സൈറ്റും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിന് എടുത്തിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇവിടെ ജസ്റ്റ് പ്രദർശിപ്പിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ, നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ആളുകൾ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഇവിടെ എല്ലാ വർഷത്തിലും ഈ പരിപാടി നടക്കാറുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീസ്. നേരിട്ട് വരേണ്ടവർക്ക് നേരിട്ട് കോയമ്പത്തൂർ വന്നത് കാണാവുന്നതാണ്. അപ്പോൾ ഈ വർഷത്തിൽ ജൂലൈ മാസം 15, 16, 17 തീയതികളിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ സ്റ്റാളുകളായിട്ട് ഏകദേശം ഒരു 5-6 വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട സ്റ്റാളുകളുണ്ട്. ഇറിഗേഷൻ, അതുപോലെ തന്നെ പവർ വീഡറുകൾ, ബ്രഷ് കട്ടറുകൾ, അതുപോലെ തന്നെ മറ്റ് അഗ്രികൾച്ചറൽ ടൂൾസ്, വലിയ വലിയ ഹെവി മെഷീൻസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കാണാം. നമുക്ക് നേരെ വിശദമായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ABC അങ്ങനെ പല കാറ്റഗറികളായിട്ട് ഇതിൽ തിരിച്ചിട്ടുണ്ട് കേട്ടോ, ഈ സ്റ്റാളുകൾ തിരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ജീവികളെ കാണാനുള്ള ഏരിയയിലേക്കാണ്. അപ്പോൾ ചെടികൾ, ജീവികൾ, പക്ഷികൾ, അങ്ങനെ പല പല കാറ്റഗറി ഇതിലും ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ ആദ്യം നമുക്ക് നമ്മുടെ പ്രധാന ഐറ്റംസ് ആയിട്ടുള്ള കുതിര, ഒട്ടകം, പശുക്കൾ, ആടുകൾ അങ്ങനെയുള്ള ഐറ്റംസിനെയൊക്കെ കാണാം. അപ്പോൾ ആദ്യം തന്നെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതിൽ കുതിരയാണ്. അപ്പോൾ കുതിരയെ അവിടെ ഒരു പയ്യൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന കാണികളെ എൻ്റർടൈൻ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവിടെ വെച്ചിട്ടുള്ളതിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവനവൻ്റെ സ്ഥാപനത്തിനെ ബ്രാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവനവൻ്റെ പ്രോഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുതിരയെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഫാം അവരുടെ ഫാമിലേക്ക് ആളുകളെ ആകർഷിക്കുക, റൈഡിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് പർച്ചേസ് ഹോഴ്സിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ അവരുടെ സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി കുതിരയെ ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മെലിഞ്ഞൊരു ഫീൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുതിരയുണ്ട്, അതുപോലെ തന്നെ ഒരു 5-6 ഒട്ടകങ്ങളുണ്ട്. അപ്പോൾ അവൻ പരമാവധി കുതിരയ്ക്ക് ആ പുല്ല് കൊടുക്കാതെ അതിനെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടി നിൽക്കുന്ന ആളുകൾ പലരും പറയുന്നുണ്ട് അതിന് തീറ്റ കൊടുക്കടാ, അതിനെ കളിപ്പിക്കല്ലേ എന്നൊക്കെ. പക്ഷേ അവൻ പരമാവധി ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഷോ ആണ് ശരിക്കും അവൻ ഉദ്ദേശിച്ചത്. പക്ഷേ കുതിര കയ്യുന്നത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ രസകരമായിട്ടുള്ളൊരു വൈബാണ്, ഒരു പ്രത്യേകതരം ഒരു വൈബാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുതിര വളരെ എണ്ണം കുറവാണ്. നമുക്ക് അന്തിയൂരൊക്കെയാണ് സാധാരണഗതിയിൽ വലിയ കുതിരയുടെ ഫെയറൊക്കെ നടക്കുന്നത്. ഇത്തവണ അവിടെ ഫെയർ നടക്കുന്നില്ല. അന്തിയൂരിൽ ഇത്തവണയും കുതിരയുടെ ചന്തയും മേളയൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ കുതിരയുണ്ട്, അതുപോലെ തന്നെ ഒട്ടകങ്ങൾ. ഇതൊക്കെ നമ്മുടെ പാലക്കാട് തത്തമംഗലത്ത് നമ്മുടെ ഗൗതം ചേട്ടൻ്റെ കേവലോ റൈഡിങ് ക്ലബ്ബിൽ നമുക്ക് ധാരാളം കാണാൻ കിട്ടുന്നതാണ്. ഇനി അത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നാടൻ പശുക്കളാണ് കേട്ടോ. അത് കൂടുതലും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള നാടൻ പശുക്കളാണ്. ഗിർ, സഹിവാൾ, കാത്തി അങ്ങനെയുള്ള വ്യത്യസ്ത ബ്രീഡുകളെയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിനോരോന്നിനായിട്ട് കാണാം. അത്ര കാണാൻ ഭയങ്കര ഭംഗി എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു സെൻസിൽ എടുത്താൽ മതി ഇതിനെ. കാരണം ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം നിർത്തി കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ, അതായത് തീറ്റയായാലും വെള്ളം കൂടിയായാലും റെസ്റ്റ് ആയാലും ഒക്കെ കൃത്യമായിട്ട് നടക്കാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ക്ഷീണിക്കും. അപ്പോൾ ഇത് ഓരോന്നിനെയും തിരിച്ച് ഓരോ സെക്ഷനിലാക്കി വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ആളുകൾ നിൽക്കുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ തമിഴിലായിരിക്കും അവർ പറയുക. അപ്പോൾ നമ്മളിത് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് അടുത്ത ഓരോന്ന് ഓരോന്ന് ഓരോ കാറ്റഗറി ആയിട്ട് കാണാം, ഓരോ ജീവികളെ കാണാം. അപ്പോൾ ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള നമ്മുടെ ഗുജറാത്ത്, രാജസ്ഥാൻ, അതുപോലെ തന്നെ ഹരിയാന, പഞ്ചാബ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസാണ്. അതായത് എ ടു മിൽക്കാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് ഇവിടെ നെയ്യും കാര്യങ്ങളും, എരുമയുടെ നെയ്യ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിപണനം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഫാമിൻ്റെ ആളുകൾ തന്നെ വിപണനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചാണകത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ തേൻ, ഇതൊക്കെ ആവശ്യക്കാർക്ക് അവിടെ നിന്ന് വാങ്ങാനുള്ള സംവിധാനമുണ്ട്. ഇനി നമുക്ക് ഓരോരോ പശുക്കളും അതിൻ്റെ ഒറിജിനും നോക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ ഈ ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഏതാണ് ബ്രീഡ്, അത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുതിരയുടെയൊക്കെ ചന്തയിൽ കാണുന്ന പോലെ തന്നെ തീറ്റ കൊടുക്കാനൊക്കെ അതിന് വേണ്ടി പോർട്ടബിളായിട്ടുള്ള പുൽത്തൊട്ടിയും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് റെസ്റ്റ് എടുക്കുന്നു, കുറച്ച് പേര് നിൽക്കുന്നു, അങ്ങനെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. പക്ഷേ നല്ല ശബ്ദവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഇൻ്റർവ്യൂ ടൈപ്പിൽ കാര്യങ്ങൾ ചോദിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. കാരണം നല്ല ഭയങ്കരമായിട്ട് ആളുകൾ തിക്കിത്തിരക്കി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ ഷെയ്ക്ക് ആവുന്നതിൻ്റെ ഒരു കാരണം ഈ ആളുകൾ ബാക്ക് നിന്ന് വന്നിട്ട് നമ്മളെ ഉന്തും. അപ്പോൾ ഇത്തരം മേളകൾ തിരക്കുള്ള സമയത്ത് പോയി എടുക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണത്. ആളുകൾ നമ്മളെ വ്യക്തമായിട്ടത് കവർ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ബ്രീഡ് മാത്രമല്ല തമിഴ്നാടിൻ്റെ ബ്രീഡുകളും ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള തനത് ഇനങ്ങൾ ഉണ്ട്. നമുക്ക് നമ്മുടെ കാസർഗോഡ് കുള്ളൻ, അതുപോലെ തന്നെ നമ്മുടെ വെച്ചൂർ പശു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ തമിഴ്നാടിന് അവരുടേതുണ്ട്, കർണാടക അവരുടേതുണ്ട്, നമ്മുടെ ആന്ധ്ര സ്റ്റേറ്റിന് അവരുടേതായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിഗ്രഹങ്ങൾ കാണാം. ഇതൊക്കെ ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വിഗ്രഹങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നെയ്യ്, ഇതൊക്കെ വൻ വിലയ്ക്കാണ് വിൽക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് സ്റ്റാള് എഫ് ആണ്. അതിലാണ് ചെറിയ ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത്, ഗ്രോ ബാഗ് ഐറ്റംസൊക്കെ. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.